പഴയന്നൂരിൽ മണ്ണ് ജല സംരക്ഷണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ നൽകിയ സംഭാവന ശ്രദ്ധേയം. ഇടനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ 15 തടയണകൾ നിർമ്മിച്ചാണ് തൊഴിലാളികൾ ഈ രംഗത്ത് മികച്ച സംഭാവന നൽകിയത്. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ തിരുമണി ഫോറസ്റ്റ് ഏരിയയിൽ 80 തൊഴിലുറപ്പ് തൊഴിലാളികൾ 10 ദിവസം കൊണ്ടാണ് 15 തടയണകൾ നിർമ്മിച്ചത്. 1 മീറ്റർ ഉയരവും 2 മീറ്റർ വീതിയിലുമായാണ് തടയണകളുടെ നിർമ്മാണം. പഴയന്നൂർ പഞ്ചായത്തിലേക്ക് എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നൽകിയ അപേക്ഷ പരിഗണിച്ച് പ്രത്യേക ഫണ്ട് വകയിരുത്തിയാണ് മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നതിനായി താൽക്കാലിക തടയണകൾ നിർമ്മിച്ചത്. കാലവർഷക്കെടുതികൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാകും ഈ താൽക്കാലിക തടയണകൾ. അതുകൊണ്ടുതന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഈ ഭാഗത്ത് കാടിലുള്ള നീർച്ചാലുകളെല്ലാം തന്നെ ചെറിയ ചെറിയ വിടവുകളായി, ആ വിടവ് വലുതായി വൻ ഗർത്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് തുടർന്നുകൊണ്ടത്. അത് ഈ സ്ഥിതിയിൽ തുടർന്നാൽ കാടിൻ്റെ ഒരു അവസ്ഥ ദുരിതം തന്നെ മാറുകയും പരിസ്ഥിതിപരമായി പരിസ്ഥിതിക്ക് വളരെ കോട്ടം ഉണ്ടാകുകയും ചെയ്യും. അത് തടയാൻ വേണ്ടി പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഈ ഇതിനെ പരിസ്ഥിതി പ്രസ്ഥാപിക്കാൻ വേണ്ടി തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാലുകളെല്ലാം തന്നെ തടയണകൾ പോലുള്ള കാട്ടുകല്ലുകൾ ശേഖരിച്ച് തടയണകളും ഗള്ളി പ്ലഗ് ചെയ്യുന്ന പ്രവൃത്തികളുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ എളനാട് സ്റ്റേഷൻ്റെ പരിധിയിൽ മണ്ണാത്തിപ്പാറ, കരുമാൻകുഴി, താൻകുണ്ട്, തിരുമണി, കുളക്കുണ്ട്, കുമ്പളക്കൂട് മേഖലയിൽ ഉദ്ദേശം 2000 MQ ഗള്ളികൾ നമ്മൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല.